Having been diagnosed with diabetes, he now watches his diet carefully. ഇങ്ങനെ ഹാവിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഹാവിങ് എന്ന വാക്ക് ഉൾപ്പെടുന്ന ചില സെൻറ്റൻസുകൾ കാണുമ്പോൾ നമുക്ക് ആകെ ഒരു സംശയം തോന്നാറുണ്ട്, ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇതെവിടെയാണ് വരുന്നത് എന്നൊക്കെ. ഇംഗ്ലീഷിൽ വളരെയധികം യൂസ്ഫുള്ളായിട്ട് നമുക്ക് സംസാരിക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട വേർഡാണ് ഹാവിങ്. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ് സി. ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിൽ നാം പറയാൻ പോകുന്നത് ഹാവിങ്ങിൻ്റെ യൂസേജ്, ഒപ്പം തന്നെ ഇതെവിടെയൊക്കെ ഉപയോഗിക്കാം, ഇത് എങ്ങനെയാണ് പരസ്പരം വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, ഏത് കോണ്ടെക്സ്റ്റിലാണ് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട, ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങളെ പ്രത്യേകം സ്വാധീനിക്കുന്ന ചില ടിപ്സുകൾ ഉൾപ്പെടുന്ന ക്ലാസ്സാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ ആദ്യമായിട്ട് ഹാവിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനോടൊപ്പം ഓരോ യൂസിനും ആദ്യം ഞാൻ ഇതിൻ്റെ ഓരോന്നിൻ്റെയും യൂസ് എന്തൊക്കെയാണ്, ഒപ്പം തന്നെ ഇതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, ആ എക്സാമ്പിൾസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എല്ലാത്തിലും ഉപരിയായി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്പീക്കിംഗ് പ്രാക്ടീസ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഘട്ടം ഘട്ടമായി ആ ക്ലാസ്സിലേക്കൊന്ന് കടക്കാം. ഇവിടെ ആദ്യമായിട്ട് ഹാവിങ് എങ്ങനെ ഉപയോഗിക്കാം എന്നൊന്ന് നമുക്ക് നോക്കാം. കാരണം ഈ ഹാവിങ്ങിൻ്റെ ഒരു യൂസേജസിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് സംശയം വരുന്നത് എവിടെ ഹാവിങ് ഇടയ്ക്ക് ആദ്യം ഹാവിങ് എന്ന് പറഞ്ഞിട്ട് സെൻറ്റൻസ് തുടങ്ങാറുണ്ട്, ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് എവിടെയാണ് ഉപയോഗിക്കുന്നതെന്നും നമുക്ക് നോക്കാം. അതായത് ആ ഹാവിങ് എന്നുള്ള വേർഡ് എവിടെയാണ് ഉപയോഗിക്കുന്നുള്ളത്. ഇപ്പം ഇംഗ്ലീഷിലാണെങ്കിൽ ഹാവിങ് ധാരാളം രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. പ്രധാനമായിട്ട് അതൊരു ജെറണ്ടായിട്ട്, അതായത് ഐ എൻ ജി ഫോമിൽ, അതായത് പാർട്ടിസിപ്പൽ ഇൻ ഡിഫറെൻ്റ് കൺസ്ട്രക്ഷൻസിൽ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. ഇപ്പം ജെറണ്ടായിട്ട്, അതായത് ഐ എൻ ജി വേർബ്, അതായത് വേർബ് ഫോമാണ് പക്ഷേ അതൊരു നൗണായിട്ടായിരിക്കും, അതാണ് ജെറണ്ട് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു സബ്ജക്റ്റായിട്ട് നമ്മളിപ്പം മിക്കവാറും ഒക്കെ ഹാവിങ്ങിൽ തുടങ്ങുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ. അപ്പോൾ അത് അവിടെ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ പറയുന്നത് ഹാവിങ് പേഷ്യൻസ് ഈസ് എസെൻഷ്യൽ ഇൻ ദിസ് ജോബ്. അപ്പം അത് ഒരു ക്ഷമ വേണ്ടത് ജോബിന് ഏറ്റവും ആവശ്യമാണ്. ഹാവിങ് പേഷ്യൻസ് ഈസ് എസെൻഷ്യൽ ഇൻ ദിസ് ജോബ്. അപ്പം അതൊരു ജെറണ്ടായിട്ടാണ് ഉപയോഗിക്കുന്നത്, ഒരു വെർബ് ഫോമാണ് പക്ഷേ നൗ അത് വെർബ് ഫോം എൻഡിങ് ഇൻ ഐ എൻ ജി യൂസ്ഡ് ആസ് എ നൗൺ. വെർബ് ഫോമാണ്, അത് ഐ എൻ ജിയിൽ അവസാനിക്കുന്ന വെർബ് ഫോമാണ്, പക്ഷേ അത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നൗണായിട്ട്, അതായത് തുടക്കത്തിലാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ചിലയിടത്ത് പ്രിപ്പോസിഷൻ്റെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ഇപ്പോൾ പറയുകയാണ് ഷീ സക്സീഡഡ് ബൈ ഹാവിങ് എ ക്ലിയർ പ്ലാൻ. ഓക്കെ, ഷീ സക്സീഡഡ് ബൈ ഹാവിങ് ഒരു ക്ലിയർ പ്ലാൻ ഉള്ളത് കൊണ്ട് ഷീ സക്സീഡഡ് ബൈ ഹാവിങ് എ ക്ലിയർ പ്ലാൻ. അത് അവിടെ നമുക്കൊരു പ്രിപ്പോസിഷൻ്റെ ഒബ്ജക്റ്റ് ആയിട്ടാണ്. എന്നാൽ ഒരു വേർബിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഹി എൻജോയ്സ് ഹാവിങ് ഫ്രണ്ട്സ് ഓവർ. ഓക്കെ, ഹി എൻജോയ്സ് ഹാവിങ് ഫ്രണ്ട്സ് ഓവർ. ജെറണ്ട് എന്ന് പറയുന്നത് വെച്ച്, അതായത് ഇപ്പം അതൊരു സബ്ജക്റ്റായിട്ട്, സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റായിട്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ശരിക്കും രണ്ട് രീതിയിൽ, ജെറണ്ടായിട്ടോ പാർട്ടിസിപ്പിളായിട്ടോ നമുക്ക് ഹാവിങ് ഉപയോഗിക്കാം. അപ്പം ആ രണ്ട് രീതിയാണ് ഇപ്പം നമ്മൾ പറയുന്നത്. അതായത് ഇപ്പം എവിടെയാണെങ്കിലും നമുക്ക് ഹാവിങ്ങിനെ അതൊന്നുകിൽ ഒരു ജെറണ്ടാവും ഇല്ലെങ്കിൽ ഒരു പാർട്ടിസിപ്പിളാവും. ഇപ്പം ജെറണ്ടായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റാവാം, ഒരു പ്രിപ്പോസിഷൻ്റെ ഒബ്ജക്റ്റാവാം, ഒരു വേർബിൻ്റെ ഒബ്ജക്റ്റാവാം. ഇങ്ങനെ അതിനുള്ള എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു. പിന്നെ ഉള്ളത് പാർട്ടിസിപ്പിൾസാണ്. പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പം വേർബ് ഫോം യൂസ്ഡ് ആസ് എൻ അഡ്ജക്റ്റീവ്, ഒരു അഡ്ജക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർബ് ഫോം ആയിരിക്കാം, അല്ലെങ്കിൽ പാർട്ട് ഓഫ് എ വെർബ് ഫ്രേസ്, ഒരു വേർബ് ഫ്രേസിൻ്റെ പാർട്ടാവാം. അപ്പോൾ ഇവിടെ പാർട്ടിസിപ്പിളായിട്ട് യൂസ് ചെയ്യുമ്പം അഡ്ജക്റ്റീവ് ഫ്രേസ് ആവാം, പാർട്ട് ഓഫ് എ വെർബ് ഫ്രേസ്. അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുമ്പം ദ മാൻ ഹാവിങ് ലഞ്ച് ഈസ് മൈ ബോസ്. ലഞ്ച് കഴിക്കുന്ന ആളാണ് എൻ്റെ ബോസ് എന്ന് പറയാം. ദ മാൻ ഹാവിങ് ലഞ്ച് ഈസ് മൈ ബോസ്.
എന്നാലൊരു വേർബ് ഫ്രേസിൻ്റെ അതൊരു പ്രസൻറ്റ് പ്രോഗ്രസീവായിട്ട് വരും, പ്രസൻറ്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവായിട്ട് വരും. ഓക്കെ, അതൊരു വെർബ് ഫ്രേസ്, പാർട്ട് ഓഫ് എ വെർബ് ഫ്രേസ് എന്ന് പറയുമ്പം, ഹാവിങ് വോക്ക്ഡ് ഓൾ ഡേ ഷീ വാസ് സിക്സ്. എന്നാലൊരു തേർഡ് ഫോമിൽ എന്ന് പറയുമ്പോൾ ഒരു കാഷ്വൽ മീനിങ്ങിലാണ് വരുന്നത്, അതൊരു കോസോ റീസണോ ഒക്കെ കാണിക്കാൻ. ഇപ്പോൾ പറയുകയാണ്, ഹാവിങ് മിസ്ഡ് ദ ബസ് ഹി വാസ് ലേറ്റ് ഫോർ വർക്ക്. ബസ് മിസ്സായതുകൊണ്ട് അവൾ വർക്കിന് താമസിച്ചു. Having missed the bus. അപ്പോൾ ഇവിടെ മൂന്ന് രീതിയിലാണ് നമുക്ക് ഹാവിങ് ഉപയോഗിക്കാവുന്നത്. ജെറണ്ടാകാം, പാർട്ടിസിപ്പിൾ ആവാം, കാഷ്വൽ മീനിങ് ആവാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ പിന്നെ യൂസേജും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്നുകിൽ അതിൻ്റെ കോണ്ടെക്സ്റ്റോ സെൽഫ് സ്ട്രക്ചറോ വെച്ചായിരിക്കും. അപ്പോൾ ഇവിടെ ഹാവിങ്ങിൻ്റെ ഫങ്ഷൻ ജെറണ്ടാണോ പാർട്ടിസിപ്പിളാണോ അല്ലെങ്കിൽ അതൊരു കോസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണോ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. നമുക്കപ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഹാവിങ്ങിനെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ഹാവിങ് എന്ന ഫ്രേസ് വളരെ വ്യത്യസ്തമായ കോണ്ടെക്സ്റ്റുകളിലാണ് ഉപയോഗിക്കുന്നത്. അത് ചിലപ്പോൾ പൊസിഷനായിരിക്കാം, ചില എക്സ്പീരിയൻസ് ആയിരിക്കാം, ചിലപ്പോൾ കണ്ടീഷനായിരിക്കാം, ഇങ്ങനെ പല രീതിയിൽ ഉപയോഗിക്കാം. ഇപ്പം ഫസ്റ്റായിട്ട് നമ്മൾ നോക്കേണ്ടത്, ഇപ്പം ഞാൻ പറയാണ്, ഹി എൻജോയ്സ് ഹാവിങ് എ ഫസ്റ്റ് കാർ. അപ്പം ഇവിടെ നമുക്ക് കാണാം ഒരു പൊസിഷനാണ് അവിടെ ഉൾക്കൊള്ളുന്നത് അല്ലേ. അതായത് ഒരാളെ സംബന്ധിച്ച് അവർക്ക് ആ കാറുള്ള, ഫാസ്റ്റ് കാറുള്ള, അതായത് അദ്ദേഹം വളരെയധികം സന്തോഷിക്കുന്നു. അപ്പം ഇങ്ങനെ വരുന്നിടത്തത് പൊസിഷൻ അല്ലെങ്കിൽ ഓണർഷിപ്പാണ് അവിടെ കാണിക്കുന്നത്. അപ്പം അവിടെ നമുക്ക് ആദ്യം ഹാവിങ് ചേർത്തിട്ട് അല്ലെങ്കിൽ ഇടയ്ക്ക് ഹാവിങ് ചേർത്തിട്ട് ഷീ എൻജോയ്സ് ഹാവിങ് എ ലാർജ് കളക്ഷൻ ഓഫ് ബുക്സ്. She enjoys having a large, avalkoru large collection of books ullathil. ഇവിടുത്തെ ഹാവിങ്ങിൻ്റെ മീനിങ് ഉള്ളത്തിൽ എന്നാണ്. അതായത് തൊട്ട് മുന്നേ പറഞ്ഞത് ഹി എൻജോയ്സ് ഹാവിങ് എ ഫാസ്റ്റ് കാർ, ഒരു ഫാസ്റ്റ് കാർ ഉള്ളത്തിൽ സന്തോഷിക്കുന്നു. ഇനി നോക്കൂ, ദേ ടേക്ക് പ്രൈഡ് ഇൻ ഹാവിങ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ, ഒരു നല്ല ഗാർഡൻ ഉള്ളതിൽ അവർക്ക് അഭിമാനമുണ്ട്. ദേ ടേക്ക് pride in having a beautiful garden. Okay, having a smartphone is essential in today's world. ഒരു ഫോൺ ഉണ്ടായിരിക്കുന്നത് essential ആണ്. Okay, നോക്കൂ, she dreams of having her own business one day. അവളുടെ സ്വന്തമായ business ഉള്ളതിനെ അവൾ സ്വപ്നം കാണുന്നു. അപ്പം ഇവിടെ ഹാവിങ് ഹി എൻജോയ്സ് ഹാവിങ് എ ഫാസ്റ്റ് കാർ, അതുപോലെ ഷി എൻജോയ്സ് ഹാവിങ് എ ലാർജ് കളക്ഷൻ ഓഫ് ബുക്സ്, ഹാവിങ് ദേ ടേക്ക് പ്രൈഡ് ഇൻ ഹാവിങ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ, ഹാവിങ് എ സ്മാർട്ട് ഫോൺ ഈസ് എസെൻഷ്യൽ ഇൻ ടുഡേയ്സ് വേൾഡ്, ഷി ഡ്രീംസ് ഓഫ് ഹാവിങ് ഹർ ഓൺ ബിസിനസ് വൺ ഡേ. അപ്പോൾ ഇവിടെ എല്ലാം ഹാവിങ് എന്ന് പറയുന്നത് ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഓണർഷിപ്പിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് നമുക്ക് ചില എക്സ്പീരിയൻസ്, ഓക്കെ, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില എക്സ്പീരിയൻസുകളെ കാണിക്കാനും നമുക്ക് ഹാവിങ് യൂസ് ചെയ്യാം. ഇപ്പോൾ പറയാണ്, ഹാവിങ് ട്രാവൽഡ് എക്സ്റ്റെൻസീവ്ലി ഹീ ഈസ് നോളജബിൾ എബൌട്ട് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. പലയിടത്തായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തത് കൊണ്ട് അദ്ദേഹത്തിന് എന്തുണ്ട്, നല്ല രീതിയിൽ ഡിഫറെൻറ്റ് കൾച്ചേഴ്സിനെ പറ്റി നോളജ് ഉണ്ട്. ഓക്കെ, ഹാവിങ് ട്രാവൽഡ് എക്സ്റ്റെൻസീവ്ലി, ഇവിടെ നോക്കൂ, ആ എക്സ്പീരിയൻസ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ഹാവിങ് ക്ലൈംഡ് മൗണ്ട് എവറസ്റ്റ് കയറിയത് കൊണ്ട് ഹി അണ്ടർസ്റ്റുഡ് ദ ചലഞ്ചസ് ഓഫ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ക്ലൈംബിങ്. ഹൈ ആൾട്ടിറ്റ്യൂഡ് ക്ലൈംബിങ്ങിൻ്റെ വെല്ലുവിളികളെ അദ്ദേഹം തിരിച്ചറിഞ്ഞു, മനസ്സിലാക്കി. ഹാവിങ് ക്ലൈംഡ് മൗണ്ട് എവറസ്റ്റ്. ഓക്കെ, അതുപോലെ ഹാവിങ് സർവൈവ്ഡ് എ സീരിയസ് ഇൽനെസ് ഷി അപ്രീഷിയേറ്റ്സ് ഈച്ച് ഡേ മോർ. ഓക്കെ, ഹാവിങ് സർവൈവ്, അത് അവളുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു സീരിയസ് ഇൽനെസ്സിനെ അവൾ സർവൈവ് ചെയ്തത് കൊണ്ട് അവൾ ഈച്ച് ഡേ അവൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, ഷി അപ്രീഷിയേറ്റ്സ് ഈച്ച് ഡേ മോർ. അപ്പോൾ അവിടെ എന്താണ്, എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ പൊസിഷൻ അല്ലെങ്കിൽ ഓണർഷിപ്പ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ കണ്ടീഷൻ, കണ്ടീഷൻ എന്ന് പറയുമ്പം ഒരു ഇപ്പോൾ എക്സാമ്പിളായിട്ട്, ഡെസ്പൈറ്റ് ഹാവിങ് എ ബിസി സ്കെഡ്യൂൾ ഷീ മാനേജസ് ടു ഫൈൻഡ് ടൈം ഫോർ ഹോബീസ്. അപ്പം ഒരു ബിസി സ്കെഡ്യൂളായിട്ടും അവൾ എന്ത് ചെയ്തു, അവളുടെ സമയം വിനോദത്തിന് വേണ്ടി മാനേജ് ചെയ്തു.
അപ്പം അവിടെ ആ ഒരു കണ്ടീഷനാണ്, അങ്ങനെയാണെങ്കിലും അവൾ ഇങ്ങനെ ചെയ്തു. അപ്പം ആ ബിസി സ്കെഡ്യൂളാണെങ്കിലും അവൾ എക്സസൈസിന് വേണ്ടി സമയം കണ്ടുപിടിച്ചു. ദ സ്ട്രഗിൾഡ് ഫിനാൻഷ്യലി ഡെസ്പൈറ്റ് ഹാവിങ് ഓൾറെഡി ജോബ്സ്. ജോലി ഉണ്ടായിട്ടും അതൊരു കണ്ടീഷനാണ്, അവർ സാമ്പത്തികമായി വളരെയധികം സ്ട്രഗിൾ ചെയ്തു. ഓക്കെ, ഡെസ്പൈറ്റ് ഹാവിങ് റിസർവേഷൻസ് ദേ ഡിസൈഡ് ടു ഗോ ഓൺ ദ ട്രിപ്പ് എനിവേ. ഇതൊക്കെ റിസർവേഷൻ ഉണ്ടായിട്ടും അവർ ആ ട്രിപ്പ് എങ്ങനെയെങ്കിലും പോകണമെന്ന് അവർ തീരുമാനിച്ചു. അപ്പം ഈ രീതിയിലും നമുക്ക് ഹാവിങ്ങിൻ്റെ ആ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം, ഇവിടെ നമ്മൾ പഠിച്ചത് മൂന്ന് രീതിയിൽ, ഒന്ന് പൊസിഷൻ ഓർ ഓണർഷിപ്പ്, രണ്ടാമത് എക്സ്പീരിയൻസ്, മൂന്നാമത്തേതായിട്ട് എന്താണ് ആ പൊസിഷനും ഓണർഷിപ്പും എക്സ്പീരിയൻസ് പോലെ തന്നെ നമ്മൾ ഇഫ് ക്ലോസ് പഠിച്ച പോലെ കണ്ടീഷനെയും. അപ്പോൾ ഈ കണ്ടീഷനെയും കാണിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഹാവിങ് യൂസ് ചെയ്തുകൊണ്ട്, ഇപ്പം ഇത് ഒരു എന്താ പറയുന്ന ഒരു കൺജങ്ഷൻ പോലെ അല്ലെങ്കിൽ കണക്റ്റർ പോലെ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ആ ആവശ്യങ്ങളെ നമുക്ക് പെട്ടെന്ന് പറയാനുള്ള ഒരു മാധ്യമമായിട്ട് നമുക്കിവിടെ ഹാവിങ്ങിനെ ഉപയോഗിക്കാം. അപ്പം ഇവിടെ നമുക്ക് ഇനി നോക്കേണ്ടത് നമ്മുടെ സ്പീക്കിംഗ് പ്രാക്ടീസാണ്. സ്കെഡ്യൂൾ ചെയ്തതിന് മുമ്പായി പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് അവർ വിജയം ആഘോഷിച്ചു. ഓക്കെ, സ്കെഡ്യൂൾ ചെയ്ത സമയപരിധിക്ക് മുമ്പ് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് അവർ വിജയം ആഘോഷിച്ചു. ഓക്കെ, അടുത്തത് എന്താണ്, സംശയമുണ്ടെങ്കിലും അവർ സ്റ്റാർട്ടപ്പിൽ നിക്ഷേപിക്കുവാൻ തീരുമാനിച്ചു. സംശയമുണ്ടെങ്കിലും അവർ സ്റ്റാർട്ടപ്പിൽ, ഇപ്പോൾ ഡെസ്പൈറ്റ് ഹാവിങ് വെച്ചിട്ട് പറയാം. ഓക്കെ, അവർ സ്റ്റാർട്ടപ്പിൽ നിക്ഷേപിക്കാൻ തീരുമാനിച്ചു. തേർഡ് ക്വസ്റ്റ്യൻ, അവൾ പഠിക്കാൻ ബുദ്ധിമുട്ടിയെങ്കിലും എക്സാം നന്നായി എഴുതി. ഓക്കെ, എക്സാം നന്നായി എഴുതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് അവൻ അവൻ്റെ കുക്കിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്തു. ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് അവൻ അവൻ്റെ കുക്കിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്തു. അടുത്തതും, പുറത്ത് അല്ലെങ്കിൽ വിദേശത്ത് ധാരാളം ജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിദേശത്ത് ജീവിച്ചുകൊണ്ട് അവൻ ധാരാളം ഭാഷകൾ പഠിച്ചു. ഹാവിങ് ലിവ്ഡ് എബ്രോഡ് വെച്ചിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അവൻ ധാരാളം ഭാഷകൾ പഠിച്ചു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഹാവിങ് വെച്ചിട്ട് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ എല്ലാ എക്സാമ്പിൾസ് അല്ലെങ്കിൽ സ്പീക്കിംഗ് പ്രാക്ടീസ് കമൻറ്റുകളായി ടൈപ്പ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.